അരിപ്പ കണ്ടോ, ഇത് അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള കാസ്റ്റർ വീലാണ്. ഈ രണ്ട് ഹോൾസിലും നമ്മൾ രണ്ട് സ്ക്രൂസ് ഇട്ടിട്ട് നമ്മൾ ഈ പൈപ്പിന്റെ മുകളിൽ ഫിക്സ് ചെയ്യാണ് ചെയ്യുക. കണ്ടോ, ചെറിയൊരു മെറ്റൽ പീസ് വെച്ചിട്ട് ഈ സ്പ്രിങ്ങിന്റെ ഒരു മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഞാൻ ടൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതാ ഈ മൂവ്മെന്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാസ്റ്റർ വീലും ഫിറ്റ് ചെയ്തു, നമ്മളെ സ്പ്രിംഗ് അറ്റാച്ച്മെന്റ് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ അരിപ്പ ഫിറ്റ് ചെയ്യണം. അരിപ്പ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഈ സാധനമാണ്, ഈ കർട്ടൻ ഹോൾഡർ ആണ്. അപ്പൊ കർട്ടൻ ഹോൾഡറിന്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാസ്റ്റർ വീലിന്റെ മുകളിൽ ഇതാ രണ്ട് ഹോളിൽ നമുക്ക് രണ്ട് സ്ക്രൂസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ അരിപ്പ സ്റ്റേഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ നാല് ഹോൾസ് ഇട്ടിട്ടുണ്ട്. നാല് ഹോൾസ് ഇട്ടിട്ട് നാല് സ്ക്രൂസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പ് ഇളകി പോകാൻ പാടില്ല, നല്ല ശക്തിയിലല്ലേ ഇടി കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് അരിപ്പ് ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നാല് സ്ക്രൂസ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കർട്ടൻ ഹോൾഡർ ഇതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകണേ. പോകുന്ന സമയത്ത് നമ്മൾ കാസ്റ്റർ വീൽ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇവിടെ വേണം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആവുന്ന സമയത്ത് ഇത് ടൈറ്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇടിക്കുകയുള്ളൂ. അപ്പൊ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ നോർമൽ ആയിട്ട് ഇതിന്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അരിപ്പയ്ക്ക് ചെറിയൊരു ചരിവുണ്ടോ, അപ്പൊ ഈ ചരിവൊന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്പേസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ വെള്ള കളറിൽ കണ്ടില്ലേ. അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് ചരിഞ്ഞിട്ടുള്ള അരിപ്പ നേരെ നിൽക്കും. ഓക്കെ, എല്ലാ സ്ക്രൂസും നമ്മൾ നട്ട് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണേ. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല സ്റ്റേഡി ആയിട്ട് നിൽക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഫൈനലി റെഡി ആയിട്ടുണ്ട്. ആ, ഓണായിക്കോ ഓണായിക്കോ.